നമസ്കാരം, വാർത്തകൾ വേഗത്തിൽ. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനായ മഞ്ചേശ്വരം എംഎൽഎ എംസി കമറുദ്ദീനും ലീഗ് നേതൃത്വവും തമ്മിലുള്ള ചർച്ച മാറ്റിവെച്ചു. കമറുദ്ദീനോട് പാണക്കാട്ടേക്ക് എത്തേണ്ട എന്ന ലീഗ് നേതാക്കളുടെ നിർദ്ദേശം. പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങൾ കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായില്ല. കമറുദ്ദീനെ ഒഴിവാക്കി കാസർഗോഡ് നിന്നുമുള്ള മറ്റ് നേതാക്കളുമായി ലീഗ് നേതാക്കൾ മലപ്പുറത്ത് ചർച്ച തുടങ്ങി. കമറുദ്ദീനുമായി ഫോണിൽ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടായെന്ന പി കെ കുഞ്ഞാലിക്കുട്ടി. നേരിട്ട് കാണേണ്ട കാര്യമില്ല, തീരുമാനം വൈകിട്ട് അറിയിക്കാമെന്നും കുഞ്ഞാലിക്കുട്ടി. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ എം സി കമറുദ്ദീൻ എംഎൽഎയ്ക്ക് കുരുക്കായി കൂടുതൽ പരാതികൾ. പരാതിയുമായി മുന്നോട്ട് വരുന്നവരെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും ആരോപണം. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകിയവരുടെ എണ്ണം 31. കമറുദ്ദീനെതിരെ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കാസർഗോഡ് ചന്തേര പോലീസ് സ്റ്റേഷനിൽ. ചന്തേരയിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് 26 കേസുകൾ. 12 കേസുകൾ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി ക്രൈംബ്രാഞ്ചിന് കൈമാറി. ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്തതിന്റെ വിവരങ്ങൾ തേടി ബംഗളൂരു മയക്കുമരുന്ന് കടത്തു കേസ് അന്വേഷിക്കുന്ന നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. വിവരങ്ങൾ ശേഖരിക്കുന്നത് ബിനീഷിനെ ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി. ബംഗളൂരു ലഹരിമരുന്ന് കേസിൽ അറസ്റ്റിലായവരും ബിനീഷുമായുള്ള ബന്ധം പരിശോധിക്കും. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ബിനീഷ് കോടിയേരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യും. ഒരാഴ്ചയ്ക്ക് ശേഷം ബിനീഷിനെ വീണ്ടും വിളിച്ചു വരുത്തുമെന്ന് സൂചന നൽകി അന്വേഷണ സംഘം. ഇന്നലെ ബിനീഷിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത് 11 മണിക്കൂർ. വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുക. ബിനീഷ് നൽകിയ ആദ്യ മൊഴിയിലെ വസ്തുതകൾ പരിശോധിച്ച ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചേക്കും. തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം സർക്കാർ പരിഗണിക്കുന്നു. 3 ആഴ്ച വരെ നീട്ടിവെക്കാൻ ആലോചന. അന്തിമ തീരുമാനം സർവകക്ഷി യോഗത്തിന് ശേഷം. ചവറ കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കാൻ പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണ തേടി സർക്കാർ. ഏകാഭിപ്രായ രൂപീകരണത്തിന് മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം നാളെ. കോവിഡിന്റെ കാരണം പറഞ്ഞ് ഉപതെരഞ്ഞെടുപ്പ് മാറ്റിയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറ്റണമെന്ന നിലപാടിൽ പ്രതിപക്ഷം. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയബന്ധിതമായി നടത്തണമെന്ന ലോക്താന്ത്രിക് സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാർ. ഉപതെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് കൊണ്ടുള്ള ഗുണം എന്തെന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നും ശ്രേയാംസ് കുമാർ. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കരുത്തുപകർന്ന റഫാൽ യുദ്ധവിമാനങ്ങൾ സേനയുടെ ഭാഗമായി. റഫാൽ യുദ്ധവിമാനങ്ങൾ ഇനി പ്രവർത്തിക്കുക എൻഫോഴ്സ്മെന്റിന്റെ 17 സ്ക്വാഡിന്റെ ഭാഗമായി. വ്യോമസേനയുടെ ഭാഗമായ ചടങ്ങുകൾ നടന്നത് ഹരിയാനയിലെ അംബാല വ്യോമതാവളത്തിൽ. ചടങ്ങിൽ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗും ഫ്രഞ്ച് പ്രതിരോധമന്ത്രി ഫ്ലോറൻസ് പാർലിയും പങ്കെടുത്തു. ജലപീരങ്കി അഭിവാദ്യവും റഫാൽ വിമാനങ്ങളുടെ അഭ്യാസ പ്രകടനവും നടന്നു. മുടിമുറിക്കുന്നതിന് ജാതി വിവേചനമുള്ള മൂന്നാർ വട്ടവടയിൽ മുൻപ് നിലനിന്നിരുന്നത് ഇതിലേറെ വിവേചനവും അനാചാരങ്ങളും. 90s പോലും എല്ലാ വിഭാഗങ്ങൾക്കും ചായക്കടകളിൽ പ്രത്യേക ഗ്ലാസും പാത്രവും നൽകിയിരുന്നു. പുരോഗമന ആശയങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ പഴയ തലമുറ ഇപ്പോഴും തയ്യാറാവുന്നില്ല. നീതിനിഷേധവും ചോദ്യം ചെയ്യുന്ന പുതിയ തലമുറ വലിയ പ്രതീക്ഷ. പാലക്കാട് സ്പെഷ്യൽ ഫീസ് അടയ്ക്കാത്ത വിദ്യാർത്ഥികളെ ഓൺലൈൻ ക്ലാസ്സിൽ നിന്നും പുറത്താക്കി സ്കൂൾ അധികൃതർ. വിദ്യാർത്ഥികളെ പുറത്താക്കിയത് തത്തമംഗലം ചിന്മയ വിദ്യാലയം അധികൃതർ. പോലീസിന് പരാതി നൽകി രക്ഷിതാക്കൾ. കോഴിക്കോട്ടെ തീരദേശ മേഖലയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. കടലുണ്ടിയിൽ മാത്രം പ്രതിദിനം രോഗം ബാധിക്കുന്നത് 30 പേർക്ക്. തീരദേശ മേഖലയിൽ കേസുകൾ വർദ്ധിക്കുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ ജനങ്ങൾ പിന്നോട്ട് പോകുന്നതാണ് കേസുകൾ വർദ്ധിക്കാൻ കാരണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ. വെളിയിൽ രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചതോടെ ക്ലസ്റ്റർ രൂപീകരിച്ച് ട്രിപ്പിൾ ലോക്ഡൌൺ ഏർപ്പെടുത്തി. തീരദേശങ്ങളിൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കുന്നു. മേഖലയിൽ കൂടുതൽ ആന്റിജൻ പരിശോധന നടത്താൻ ആരോഗ്യവകുപ്പ്. കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഉയർന്നു നിൽക്കുന്ന ജില്ലകളിൽ കൂടുതൽ പരിശോധന നടത്തണമെന്ന ആരോഗ്യവകുപ്പ്. മലപ്പുറം, കാസർഗോഡ്, തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ പരിശോധന വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം. മലപ്പുറത്ത് 12.2, കാസർഗോഡ് 9.2, തിരുവനന്തപുരത്ത് 8.7 ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. സംസ്ഥാനത്ത് കോവിഡ് ചികിത്സയിലിരുന്ന 3 കൂടി മരിച്ചു. കാസർഗോഡ് സ്വദേശി മറിയുമ്മ, പത്തനംതിട്ട സ്വദേശികളായ റജീന, രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. മറിയുമ്മ കാസർഗോഡ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വൃക്കരോഗത്തിന് ചികിത്സയിലായിരുന്ന പന്തളം സ്വദേശി റജീന.
കോവിഡ് ചികിത്സയിലായിരുന്ന മലയാളി നഴ്സ് സൗദിയിൽ മരിച്ചു. വൈക്കം സ്വദേശി അമൃത മോഹനാണ് മരിച്ചത്. 6 മാസം ഗർഭിണിയായിരുന്നു മരിച്ച അമൃത. കഴിഞ്ഞ മെയ്യിലാണ് അമൃത അവധി കഴിഞ്ഞ് സൗദിയിലേക്ക് മടങ്ങിയത്. 95,000 കടന്ന രാജ്യത്തെ പ്രതിദിന കോവിഡ് വർധന. 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത് 95,735 പേർക്ക്. ആകെ രോഗികളുടെ എണ്ണം 44,65,863. രാജ്യത്ത് ആകെ കോവിഡ് മരണം 75,000 കടന്നു. ഡൽഹിയിൽ ഒരിടവേളയ്ക്ക് ശേഷം പ്രതിദിന വർധന 4,000 കടന്നു. മഹാരാഷ്ട്രയിൽ 24 മണിക്കൂറിനിടെ 23,500 പേർക്ക് രോഗം. കോവിഡ് വാക്സിൻ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഡ്രഗ്സ് കൺട്രോളർ ജനറലിന്റെ നോട്ടീസ്. നടപടി: ഓക്സ്ഫോർഡ് വാക്സിന്റെ പരീക്ഷണം മറ്റ് രാജ്യങ്ങൾ നിർത്തിവച്ച കാര്യം ഡ്രഗ്സ് കൺട്രോളറെ അറിയിക്കാത്തതിനെ തുടർന്ന്. കോവിഡ് വാക്സിൻ പരീക്ഷണത്തിൽ വിശദീകരണവുമായി പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്. പരീക്ഷണം നിർത്തിവയ്ക്കാൻ നിർദ്ദേശം ലഭിച്ചിട്ടില്ല. പരീക്ഷണം നിർത്തിവയ്ക്കാൻ ഔദ്യോഗികമായി നിർദ്ദേശിക്കേണ്ടത് ഡ്രഗ്സ് കൺട്രോളർ ഡിപ്പാർട്ട്മെന്റ് ആണെന്നും ഇത്തരമൊരു നിർദ്ദേശവും ലഭിച്ചിട്ടില്ല എന്നും ഇൻസ്റ്റിറ്റ്യൂട്ട്. വാക്സിൻ പരീക്ഷണങ്ങൾ ഇടയ്ക്ക് നിർത്തിവെക്കേണ്ടി വരുന്നത് അസ്വാഭാവികമല്ല എന്ന ലോകാരോഗ്യ സംഘടന. വാക്സിൻ സുരക്ഷിതമാവുക എന്നതാണ് പ്രധാനം. വേഗത്തിന്റെ പേരിൽ സുരക്ഷിതത്വത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്നും ലോകാരോഗ്യ സംഘടന. ഓക്സ്ഫോർഡിന് പിന്നാലെ കൂടുതൽ മരുന്ന് പരീക്ഷണങ്ങൾ നിർത്തിവെക്കുമെന്ന സൂചന നൽകി ഇംഗ്ലണ്ട്. പരീക്ഷണം താൽക്കാലികമായി നിർത്താൻ സാധ്യതയുണ്ടെന്ന് ബ്രിട്ടീഷ് സർക്കാരിന്റെ ശാസ്ത്ര ഉപദേശകൻ പാട്രിക് വല്ലൻസ്. വാക്സിനുകൾ പൂർണ്ണ സുരക്ഷിതമാവുക എന്നതാണ് ലക്ഷ്യമെന്നും വലൻസ്. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 9 ലക്ഷം കടന്നു. രോഗബാധിതർ 2,80,000-ലധികം. ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള അമേരിക്കയിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം 65 ലക്ഷത്തിലേക്ക്. മരണസംഖ്യ 2 ലക്ഷത്തിലേക്ക്. ബ്രസീലിൽ കോവിഡ് ബാധിതർ 42 ലക്ഷം. മരണം 1.5 ലക്ഷത്തിലധികം. അതിർത്തിയിൽ സംഘർഷം തുടരുന്നതിനിടെ ഇന്ത്യ ചൈന വിദേശകാര്യമന്ത്രിമാർ ഇന്ന് ചർച്ച നടത്തും. കൂടിക്കാഴ്ച ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ. വിദേശകാര്യമന്ത്രിമാരുടെ ചർച്ച ഗൽവാൻ മേഖലയിൽ സംഘർഷം തുടങ്ങിയ ശേഷം ആദ്യമായി. ഇരുഭാഗത്തു നിന്നും ഉള്ള ഉന്നത ഉദ്യോഗസ്ഥരും ചർച്ചയിൽ. വാദ്രയിലെ സ്വന്തം കെട്ടിടം പൊളിക്കുന്നതിനെതിരെ ബോളിവുഡ് നടി കങ്കണ റണാവത്ത് നൽകിയ ഹർജി ബോംബെ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജി പരിഗണിക്കുക വൈകിട്ട് 3 മണിക്ക്. കെട്ടിടം പൊളിക്കാനുള്ള മുനിസിപ്പൽ കോർപ്പറേഷൻ നടപടി നിർത്തിവെക്കാൻ ഇന്നലെ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എൻസിപി നേതാവ് ശരത് പവാർ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുമായി ചർച്ച നടത്തി. സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ലഹരിമരുന്ന് കേസിൽ അറസ്റ്റിലായ റിയ ചക്രബർത്തിയുടെ ജാമ്യാപേക്ഷ മുംബൈ കോടതി ഇന്ന് പരിഗണിക്കും. റിയെ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച. റിയയുടെ സഹോദരൻ ഷോവിക് ചക്രബർത്തിയുടെ ജാമ്യാപേക്ഷയും ഇന്ന് പരിഗണിക്കും. സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണം ബോളിവുഡിനെ അപകീർത്തിപ്പെടുത്താനായി ഉപയോഗിക്കുന്നുവെന്ന് പ്രൊഡ്യൂസേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ. അഭിനേതാക്കൾ പുറമേ നിരവധി ആളുകളുടെ തൊഴിലിടമാണ് സിനിമാ മേഖല. മറ്റു മേഖലകളിൽ എന്ന പോലെ സിനിമയിലും കുറവുകൾ ഉണ്ടാകും. അത് പെരുപ്പിച്ചു കാട്ടി ബോളിവുഡ് മൊത്തം മോശമെന്ന് ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നതായും പ്രൊഡ്യൂസേഴ്സ് ഗിൽഡ്. മൊറട്ടോറിയം കാലത്ത് വായ്പകൾക്ക് കൂട്ടുപലിശ ഈടാക്കുന്നതിനെതിരായ ഹർജി പരിഗണിക്കുന്നത് സുപ്രീംകോടതി ഈ മാസം 25-ലേക്ക് മാറ്റി. നിലപാട് അറിയിക്കാൻ 2 ആഴ്ച കൂടി വേണമെന്ന റിസർവ് ബാങ്കിന്റെ ആവശ്യം പരിഗണിച്ചാണ് കേസ് മാറ്റിയത്. പലിശ ഒഴിവാക്കുന്നത് ബാങ്കുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. കമല ഹാരിസ് ഭാവിയിൽ പ്രസിഡന്റായാൽ അമേരിക്കയ്ക്ക് അപമാനമാകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ജനങ്ങൾക്ക് ഇവരെ ഇഷ്ടമല്ല. അമേരിക്കയുടെ ആദ്യ വനിതാ പ്രസിഡന്റാകാൻ കമലാ ഹാരിസിന് കഴിയില്ല എന്നും ട്രംപ്. പി സി തോമസിനെ ഒപ്പം കൂട്ടാൻ നീക്കവുമായി ജോസഫ് ഗ്രൂപ്പ്. പി സി തോമസ് ഒപ്പം എത്തിയാൽ കേരള കോൺഗ്രസ് എന്ന പേര് ജോസഫിന് നേടാം. കേരള കോൺഗ്രസുകളുടെ ലയനത്തിന് തോമസും അനുകൂലം. പി ടി ചാക്കയുടെ മകനായ പി സി തോമസും കെ എം ജോർജിന്റെ മകനായ ഫ്രാൻസിസ് ജോർജും ഒരുമിച്ചുണ്ടാകുമ്പോൾ ജോസ് കെ മാണിയുടെ പാരമ്പര്യവാദത്തിനും മറുപടിയാകുമെന്നും ജോസഫ് ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ. കേരള കോൺഗ്രസ് ജോസ് വിഭാഗം യു ഡി എഫിൽ നിന്നും വിട്ടുപോകുന്നതിനെ പരിഹസിച്ച് മുന്നണി കൺവീനർ ബെന്നി ബെഹനാൻ. ചിലയാളുകൾ പോയപ്പോൾ യു ഡി എഫിന് എന്തോ സംഭവിച്ചുവെന്ന് പറയുന്നവർ ഹിമാലയത്തിൽ നിന്നും മഞ്ഞുകണികകൾ വിട്ടുപോകുന്നതിനെയാണ് ഓർക്കേണ്ടത് എന്നും ബെന്നി ബെഹനാൻ.
തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഉദ്ഘാടന മാമാങ്കവുമായി സർക്കാരും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപ് തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത് പരമാവധി പദ്ധതികളുടെ ഉദ്ഘാടനം. കണ്ണൂർ പാനൂരിൽ പ്രസവ ശുശ്രൂഷയ്ക്ക് ഡോക്ടർ എത്താത്തതിനെ തുടർന്ന് നവജാത ശിശു മരിച്ചു. വീഴ്ച വരുത്തിയത് പാനൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ. സംഭവത്തിൽ ഡോക്ടറെയും സ്റ്റാഫ് നഴ്സിനെയും സ്ഥലം മാറ്റിയതായി ആരോഗ്യമന്ത്രി. വെഞ്ഞാറമൂട് ഇരട്ടക്കൊലക്കേസിലെ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി പോലീസ്. തെളിവെടുപ്പ് നടത്തിയത് പ്രതികളായ അജിത്, നജീബ്, സതികുമാർ, ഷജിത് എന്നിവരുമായി. പ്രതികളുടെ വീടുകളിലും ഗൂഢാലോചന നടന്ന ഫാം ഹൌസിലും എത്തിച്ചു. തെളിവെടുപ്പ് ആറ്റിങ്ങൽ DYSP സുരേഷിന്റെ നേതൃത്വത്തിൽ. വരും ദിവസങ്ങളിൽ ബാക്കിയുള്ളവരെ കൂടി ഉൾപ്പെടുത്തി കൂടുതൽ ചോദ്യം ചെയ്യുമെന്നും തെളിവെടുപ്പ് തുടരുമെന്നും ഉദ്യോഗസ്ഥർ. ഇതുവരെ അറസ്റ്റിലായത് കേസിൽ നേരിട്ട് ഇടപെട്ടവരും പ്രതികളെ സഹായിച്ചവരുമടക്കം 9 പേർ. മുഖ്യപ്രതികളായ അൻസാർ, ഉണ്ണി എന്നിവരെ നാളെ കസ്റ്റഡിയിൽ ലഭിക്കും. പെരിയ ഇരട്ടക്കൊലക്കേസിൽ കുറ്റപത്രം ആവശ്യപ്പെട്ട് CBI. ക്രൈംബ്രാഞ്ച് സംഘത്തിന് 4 തവണ കത്ത് നൽകിയിട്ടും കുറ്റപത്രം കൈമാറാൻ തയ്യാറായിട്ടില്ല എന്ന് CBI. കോടതി ഉത്തരവുണ്ടായിട്ടും രേഖകൾ കൈമാറാത്ത സാഹചര്യത്തിൽ ഒരിക്കൽ കൂടി കത്ത് നൽകും. പെരിയ ഇരട്ടക്കൊലക്കേസിൽ കുറ്റപത്രം ക്രൈംബ്രാഞ്ച് CBIക്ക് നൽകാത്തതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. കോൺഗ്രസ് കാസർഗോഡ് ബേക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. കണ്ണൂരിൽ SDPI പ്രവർത്തകന്റെ കൊലപാതകത്തിൽ 3 RSS പ്രവർത്തകരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പിടിയിലായവർ നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്തവരാണ് എന്ന് പോലീസ്. കൊല്ലപ്പെട്ട സയ്യിദ് സലാഹുദ്ദീന്റെ മൃതദേഹം കബറടക്കി. കൊട്ടിയത്ത് യുവതിയുടെ ആത്മഹത്യയിൽ സീരിയൽ നടിയെ വീണ്ടും ചോദ്യം ചെയ്യും. ആരോപണ വിധേയരായ മറ്റുള്ളവർക്കെതിരെ ഇതുവരെ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്ന പോലീസ്. തെളിവുകളില്ലാതെ കൂടുതൽ അറസ്റ്റുണ്ടായാൽ മുഖ്യപ്രതി ഹാരിസ് പോലും രക്ഷപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുമെന്നും അന്വേഷണ സംഘം. ഗർഭചിത്രം നടത്തിയ ആശുപത്രി അധികൃതരെ ചോദ്യം ചെയ്തു. ആശുപത്രി നടപടി നിയമപരമാണോ എന്ന് പരിശോധിക്കാൻ ആരോഗ്യവകുപ്പിനോട് ആവശ്യപ്പെടുമെന്നും പ്രത്യേക അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത് കൊട്ടിയം കണ്ണനല്ലൂർ CIമാരുടെ നേതൃത്വത്തിൽ. പോപ്പുലർ തട്ടിപ്പിൽ കേസിലെ പ്രതികൾ രക്ഷപ്പെടാൻ ആസൂത്രിത നീക്കങ്ങൾ നടത്തിയെന്ന അന്വേഷണ സംഘം. നിക്ഷേപകരോട് സാവകാശം ആവശ്യപ്പെട്ട് വിദേശത്ത് കടക്കാനായിരുന്നു ശ്രമം. പ്രതികളായ റീനു തോമസ്, റീബ തോമസ് എന്നിവർ അറസ്റ്റിലായതോടെയാണ് നീക്കങ്ങൾ പാളിയത് എന്നും അന്വേഷണ സംഘം. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പിന്റെ അന്വേഷണം CBIക്ക് വിടണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. നിക്ഷേപക തുക തിരിച്ചുകിട്ടുന്ന കാര്യത്തിൽ വലിയ അനിശ്ചിതത്വമാണ് നിക്ഷേപകർ നേരിടുന്നത്. വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി നിധി ലഭിക്കാൻ കേന്ദ്ര ഏജൻസിയുടെ ഇടപെടൽ വേണമെന്നും ചെന്നിത്തല. കാസർഗോഡ് കുമ്പള നായിക്കാപ്പിൽ സ്വകാര്യ ഓയിൽ മിൽ ജീവനക്കാരൻ ഹാരിഷ് കൊല്ലപ്പെട്ട കേസിൽ 4 പ്രതി സച്ചിൻ അറസ്റ്റിൽ. മംഗളൂരുവിലും കാസർഗോഡ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലും ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ പിടികൂടിയത് കുമ്പള പോലീസ്. കൊലപാതകം നടന്നത് ഓഗസ്റ്റ് 16. കൊച്ചി മെട്രോ സർവീസ് പശ്ചിമ കൊച്ചിയിലേക്കും നീട്ടണമെന്ന ആവശ്യം. വാഹനപ്പെരുക്കത്തിൽ വീർപ്പുമുട്ടി മരട് മുതൽ അടൂർ വരെയുള്ള ഭാഗം. പശ്ചിമ കൊച്ചിയിലേക്ക് മെട്രോ നീട്ടിയാൽ വിനോദസഞ്ചാര മേഖലയിലടക്കം വൻ കുതിപ്പിനാവും, വഴിതെളിക്കുക എന്ന് പ്രദേശത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് നോൺ സ്റ്റോപ്പ് സർവീസുമായി KSRTC. സർവീസ് തുടങ്ങുക നാളെ മുതൽ. രാവിലെ 5:00 തിരുവനന്തപുരത്ത് നിന്നും തിരിച്ച് 9:00 എറണാകുളത്തെത്തും. വൈകിട്ട് 6:00 നോൺ സ്റ്റോപ്പ് സർവീസിന്റെ എറണാകുളത്തേക്കുള്ള മടക്കയാത്ര. പൊളിച്ചുമാറ്റാനിട്ടിരുന്ന KSRTC ബസ്സുകൾ കടകളാകുന്നു. 92 ഡിപ്പോകളിലും ഉപയോഗശൂന്യമായ ബസ്സുകൾ കടകളായി മാറ്റാനുള്ള നടപടി ക്രമങ്ങൾ തുടങ്ങി. മിൽമ പാൽ മുതൽ പച്ചക്കറി കിറ്റുകൾ വരെ ഇവിടെ നിന്നും ലഭിക്കും. കാലാവധി കഴിഞ്ഞ 150 ബസ്സുകൾ കടകളായി മാറ്റും. പദ്ധതിയുടെ പേര് KSRTC സേഫ് ടു ഈറ്റ്. മിൽമയ്ക്ക് പുറമെ ഹോർട്ടികോർപ്പ്, കെപ്കോ, മത്സ്യഫെഡ്, മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ തുടങ്ങിയ സ്ഥാപനങ്ങളും KSRTC ബസ്സുകളിൽ വിൽപ്പനശാലകൾ തുടങ്ങും. ബസ്സുകൾ നൽകുന്നത് കരാർ അടിസ്ഥാനത്തിൽ മാസവാടകയ്ക്ക്. പൊന്നാനിയിൽ തീരദേശ പോലീസിന്റെ ഇന്റർസെപ്റ്റർ ബോട്ട് 1 വർഷമായി ഷെഡിൽ. തുരുമ്പെടുത്ത് നശിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ കടലിൽ കുടുങ്ങുമ്പോൾ രക്ഷപ്പെടുത്താൻ സഹായമാകേണ്ട ബോട്ട്. അനാസയിൽ പ്രതിഷേധിച്ച് ബോട്ടിന് റീത്ത് വെച്ച യൂത്ത് ലീഗ് പ്രവർത്തകർ. പൊന്നാനിയിലെ തീരദേശ പോലീസിന് പെട്രോളിംഗ് നടത്താൻ വേണ്ടി ബോട്ട് അനുവദിച്ചത് 2 വർഷം മുൻപ്. 2 മാസത്തിനുള്ളിൽ എഞ്ചിൻ തകരാറിലായി. ബോട്ടിന്റെ കൂടുതൽ ഭാഗങ്ങൾക്ക് കേട് കണ്ടെത്തിയതോടെ അറ്റകുറ്റപ്പണിക്ക് ലക്ഷങ്ങൾ ചെലവ് വരുമെന്ന് ഉറപ്പായി.
അറ്റകുറ്റപ്പണിയുടെ ചുമതല മറ്റൊരു കമ്പനിയെ ഏൽപ്പിച്ചതാണ് വൈകാൻ കാരണമെന്നും വിശദീകരണം. ചിന്നക്കനാൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷനിലെ മരം മുറി വിഷയത്തിൽ സമഗ്ര അന്വേഷണത്തിനും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുമെതിരെ വകുപ്പുതല നടപടിക്കും ശുപാർശ. ഇടുക്കി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയത് ദേവികുളം സബ് കളക്ടർ. അനധികൃത മരമുറി പുറത്തുകൊണ്ടുവന്നത് ന്യൂസ് 18. കോവിഡ് രോഗ തീവ്രത കുറച്ചു കാട്ടിയെന്ന് സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ജനങ്ങളിൽ ഭീതി പരത്തുന്നത് തടയാനായിരുന്നു ശ്രമം. അത് നന്നായി ചെയ്യാൻ കഴിഞ്ഞുവെന്നും ട്രംപ്. ട്രംപിന്റെ വെളിപ്പെടുത്തൽ രോഗ തീവ്രത പ്രസിഡന്റ് മറച്ചുവെച്ചുവെന്ന മാധ്യമപ്രവർത്തകൻ ബോബ് വുഡ്വേർഡിന്റെ ആരോപണത്തിന് പിന്നാലെ. അതിതീവ്ര പനിയേക്കാൾ മാരകമാണ് കോവിഡ് എന്ന് ഫെബ്രുവരിയിൽ തന്നെ ട്രംപിന് അറിയാമായിരുന്നു എന്ന് പുതിയ പുസ്തകത്തിൽ ബോബ് വുഡ്വേർഡ്. അമേരിക്കൻ ജനതയോട് ട്രംപ് കള്ളം പറഞ്ഞതായി ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജോ ബൈഡൻ. മാസങ്ങളോളം ജനങ്ങളെ പ്രസിഡന്റ് തെറ്റിദ്ധരിപ്പിച്ചു. തന്റെ ജോലി ചെയ്യുന്നതിൽ ട്രംപ് പരാജയപ്പെട്ടുവെന്നും ബൈഡൻ. കോവിഡിന്റെ പേരിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് അവസാനിപ്പിക്കണമെന്ന് ഫ്രാൻസിസ് മാർപാപ്പ. ലോകം മുഴുവൻ ഒറ്റക്കെട്ടായി പോരാടേണ്ട സമയമാണിത്. മരുന്ന് കമ്പനികൾ ലാഭം ഉണ്ടാക്കാനുള്ള അവസരമായി കാണരുത് എന്നും മാർപാപ്പ. രണ്ടാം കോവിഡ് ഉത്തേജക പാക്കേജിനെ ചൊല്ലി അമേരിക്കയിൽ സെനറ്റിൽ ഭിന്നത. റിപ്പബ്ലിക്കൻ പാർട്ടി അവതരിപ്പിച്ചത് 22 ലക്ഷം കോടി രൂപയുടെ പാക്കേജ്. തുക അപര്യാപ്തമെന്നും ഡെമോക്രാറ്റുകൾ. കോവിഡ് വാക്സിൻ പരീക്ഷണങ്ങൾ പ്രതീക്ഷ നൽകുന്നതാണ് എന്ന് ബ്രസീലിയൻ നഗരമായ സാവോ പോളോ ഗവർണർ. ചൈനീസ് കമ്പനിയായ സിനോവാക്കിന്റെ മൂന്നാം ഘട്ട പരീക്ഷണങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നു. ഡിസംബറോടെ വാക്സിൻ ബ്രസീലിൽ ലഭ്യമാകുമെന്നാണ് കരുതുന്നതെന്നും ഗവർണർ. ഫ്രാൻസിൽ ഇടവേളയ്ക്ക് ശേഷം കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വൻ വർധന. 24 മണിക്കൂറിനിടെ രോഗം ബാധിച്ചത് 8577 പേർക്ക്. ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ പ്രതിദിന വർധന. 38 മരണം കൂടി. പൊതുവിടങ്ങളിൽ വീണ്ടും മാസ്ക് നിർബന്ധമാക്കി ചെക്ക് റിപ്പബ്ലിക്. നടപടി രോഗികളുടെ പ്രതിദിന വർധന സർവകാല റെക്കോർഡിലെത്തിയതോടെ 24 മണിക്കൂറിനിടെ 1164 പുതിയ രോഗികൾ. ഇടവേളയ്ക്ക് ശേഷം പോർച്ചുഗലിൽ കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുന്നു. 24 മണിക്കൂറിനിടെ 646 പേർക്ക് രോഗം. ഏപ്രിൽ 20 ശേഷമുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന വർധന. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ കോവിഡ് ആശുപത്രി നാടിന് സമർപ്പിച്ചു. കാസർഗോഡ് ചട്ടഞ്ചാലിലാണ് അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയ ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ടാറ്റ നിർമ്മിച്ച ആശുപത്രിയിൽ ഒരുക്കുന്നത് കോവിഡ് ക്വാറന്റൈൻ സംവിധാനങ്ങളും കോവിഡ് പോസിറ്റീവായ ആളുകൾക്കുള്ള പ്രത്യേക ഐസൊലേഷൻ സംവിധാനങ്ങളും. കൊണ്ടോട്ടി നഗരസഭ ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച സിസിടിവി ക്യാമറകൾ പ്രവർത്തനരഹിതം. നോക്കുകുത്തിയായത് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച സിസിടിവി ക്യാമറകൾ. കേടായ സിസിടിവി ക്യാമറകൾ 3 ദിവസത്തിനുള്ളിൽ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ. അട്ടപ്പാടിയിൽ ചെറിഞ്ഞ കാട്ടാനയ്ക്ക് ആദിവാസി വിഭാഗത്തിന്റെ പരമ്പരാഗത ശൈലിയിൽ യാത്രയയപ്പ്. ചെറിഞ്ഞ കാട്ടാനയ്ക്ക് അന്ത്യകർമ്മങ്ങൾ നൽകി വിട നൽകി. അട്ടപ്പാടിയിൽ വായിൽ മുറിവേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്ന കാട്ടാന ചെറിഞ്ഞത് ഇന്നലെ. വിജിലൻസ് ഉദ്യോഗസ്ഥർ എന്ന പേരിൽ ടിപ്പർ ലോറി ഉടമയിൽ നിന്നും കൈക്കൂലി ആവശ്യപ്പെട്ട 2 പേർ പിടിയിൽ. മങ്കട പോലീസിന്റെ പിടിയിലായത് മഞ്ചേരി പാണ്ടിക്കോട് സ്വദേശികൾ. പ്രതികൾ പിടിയിലായത് വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. കോവിഡ് പശ്ചാത്തലത്തിൽ ഇത്തവണ ഘോഷയാത്ര ഇല്ല. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ. ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിൽ സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് യാക്കോബായ സഭയുടെ ഉപവാസ സമരം കോട്ടയത്ത് തുടങ്ങി. ഉപവാസ സമരം കോട്ടയം ഭദ്രസനത്തിന്റെ നേതൃത്വത്തിൽ ഈ മാസം 13 മുതൽ പള്ളികളിലും റിലേ ഉപവാസം. ഘട്ടമായി ആദ്യഘട്ടത്തിൽ നൽകുക 8.15% പലിശ. അവശേഷിക്കുന്ന 0.35% പലിശ പിന്നീട് നൽകും. ബോർഡ് യോഗത്തിൽ തീരുമാനം. പലിശ നിരക്ക് 8.5% തുടരും. ഓഹരി വിപണിയിൽ ഉണർവ്. സെൻസെക്സ് 250+ ഉയർന്നു. നിഫ്റ്റിയിലും നേട്ടം. ട്രെയിനുകളിലെ സ്ലീപ്പർ ജനറൽ ക്ലാസ് കമ്പാർട്ട്മെന്റുകൾ എയർ കണ്ടീഷൻ ചെയ്യാനുള്ള നീക്കവുമായി ഇന്ത്യൻ റെയിൽവേ. എക്കണോമിക്കൽ AC 3-ടയർ കോച്ചുകൾ പണിപ്പുരയിലെന്ന റിപ്പോർട്ട്. ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുന്ന 230 കോച്ചുകൾ.
രാജ്യത്തെ വാഹന വിൽപ്പനയിൽ തളർച്ച. യാത്രാ വാഹനങ്ങളുടെ ഓഗസ്റ്റിലെ വിൽപ്പനയിൽ 7% കുറവ്. ആകെ വിറ്റഴിഞ്ഞത് 178,000 യൂണിറ്റുകൾ. ലോകവ്യാപകമായി ഓഗസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡൌൺലോഡ് ചെയ്യപ്പെട്ട മൊബൈൽ ആപ്ലിക്കേഷനായി ടിക്ടോക്ക്. ഓഗസ്റ്റിൽ മാത്രം ടിക്ടോക്ക് ഇൻസ്റ്റാൾ ചെയ്തത് 6 കോടിയിലധികം ഫോണുകളിൽ. ഏറ്റവും കൂടുതൽ ഡൌൺലോഡ് ഇന്തോനേഷ്യയിലും ബ്രസീലിലും. പോൺ വീഡിയോ ദൃശ്യങ്ങളടങ്ങുന്ന ട്വീറ്റ് ബ്രിട്ടനിലെ ചൈനീസ് അംബാസഡർ ലൈക്ക് ചെയ്തതിൽ വിവാദം. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കുന്ന ട്വീറ്റുകളും ലൈക്ക് ചെയ്ത അംബാസഡറുടെ ഔദ്യോഗിക അക്കൌണ്ട്. ദേശവിരുദ്ധ ശക്തികൾ അക്കൌണ്ട് ഹാക്ക് ചെയ്തതായും അന്വേഷിക്കണമെന്നും ട്വിറ്ററിനോട് ചൈന. ഇറാഖിൽ നിന്നും 2,000 സൈനികരെ പിൻവലിക്കാൻ അമേരിക്ക. ഈ മാസം അവസാനത്തോടെ സൈനികരെ പിൻവലിക്കുമെന്ന വൈറ്റ് ഹൌസ്. നിലവിൽ ഇറാഖിലുള്ളത് 5,000 അമേരിക്കൻ സൈനികർ. ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്ര ഇടപെടലുകളും ദീർഘവീക്ഷണവും ലോകം അംഗീകരിച്ചതിന്റെ ഫലമാണ് സമാധാന നൊബേലിനുള്ള നാമനിർദ്ദേശമെന്ന വൈറ്റ് ഹൌസ്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതിൽ ട്രംപിന് അഭിമാനം. മധ്യേഷ്യയിൽ സമാധാനം ഉറപ്പുവരുത്താനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും വൈറ്റ് ഹൌസ് വക്താവ്. ദക്ഷിണാഫ്രിക്കൻ മുൻ പ്രസിഡന്റ് നെൽസൺ മണ്ടേലയുടെ അഭിഭാഷകനും വർണ്ണവിവേചന വിരുദ്ധ സമര നേതാവുമായിരുന്ന ജോർജ് ഡിഫോസ് അന്തരിച്ചു. 92 വയസ്സായിരുന്നു. ജനാധിപത്യത്തിനായി ഏറെ സംഭാവനകൾ നൽകാൻ ഡിഫോസിന് കഴിഞ്ഞുവെന്ന അനുശോചന സന്ദേശത്തിൽ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ്. ഗ്രീസിലെ അഭയാർത്ഥി ക്യാമ്പിൽ വൻ തീപിടുത്തം. ക്യാമ്പ് പൂർണ്ണമായും കത്തിനശിച്ചു. ക്യാമ്പിൽ കഴിഞ്ഞിരുന്നത് 13,000 പേർ. നശിച്ചത് ഗ്രീസിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പ്. ആളപായമില്ല എന്ന റിപ്പോർട്ട്. ആഭ്യന്തര സംഘർഷം തുടരുന്ന യമനിൽ ഹൂതി വിമതർ തങ്ങളുടെ സംഘത്തിലേക്ക് കൌമാരപ്രായത്തിലുള്ള പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നതായി ഐക്യരാഷ്ട്രസഭ. പെൺകുട്ടികളിൽ പലരും ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നു. അന്താരാഷ്ട്ര നിയമങ്ങൾ പലതും വകവയ്ക്കാതെയാണ് യമനിൽ സംഘങ്ങൾ പരസ്പരം പോരടിക്കുന്നതെന്നും യുഎൻ റിപ്പോർട്ട്. അമേരിക്കയിലെ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളെ പ്രതിസന്ധിയിലാക്കി കാട്ടുതീ. പുകയും തീയും മൂലം ആകാശം കാണപ്പെടുന്നത് ഓറഞ്ച് നിറത്തിൽ. തീ അണയ്ക്കാനുള്ള ശ്രമവുമായി 28,000 അഗ്നിശമന സേനാ അംഗങ്ങൾ. ആഗോളതാപനം അപകടകരമായ അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് എന്ന മുന്നറിയിപ്പുമായി ഐക്യരാഷ്ട്രസഭ. 5 വർഷത്തിനകം താപനില 1.5 ഡിഗ്രി വരെ വർദ്ധിക്കാൻ സാധ്യത. ഇതിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഐക്യരാഷ്ട്രസഭ റിപ്പോർട്ട്. മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർക്ക് ഇന്ന് പിറന്നാൾ. ആശംസകളോടെ സിനിമാ ലോകവും ആരാധകരും. വാർത്തകൾ വേഗത്തിൽ പൂർണ്ണമാവുന്നു. നമസ്കാരം.